നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. ഋഷി സുനക്കിന്റെ വീട് അല്ല കൊട്ടാരം തന്നെ. സൂപ്പർ റിച്ചായ ഋഷിക്ക് സൂപ്പർ റിച്ച് വീട്. കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജൻ ഋഷി സുനക് ചുമതലയേറ്റത്. ബ്രിട്ടന്റെ 57-ാമത് പ്രധാനമന്ത്രിയാണ് ഋഷി സുനക്. മാത്രമല്ല ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും. തീർന്നില്ല വിശേഷണം. ബ്രിട്ടനിലെ സമ്പന്നരായ പ്രധാനമന്ത്രിമാരിൽ ഒരാൾ കൂടിയാണ് ഋഷി സുനക്. ബോറിസ് ജോൺസൺ അടക്കമുള്ള പ്രധാനമന്ത്രിമാർ സമ്പന്നരായിരുന്നെങ്കിലും ഇവർക്കിടയിലെ സൂപ്പർ റിച്ചാണ് ഋഷി. ഋഷി സുനക്കും കുടുംബവും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലണ്ടനിലെ 10 ഡൗണിംഗ് സ്ട്രീറ്റിലായിരിക്കും ഇനി താമസം. പ്രധാനമന്ത്രിക്ക് പുറമെ ബ്രിട്ടന്റെ ധനകാര്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും ഈ സ്ട്രീറ്റിൽ തന്നെയാണ് ഉള്ളത്. നമ്പർ 11 ധനകാര്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. 2020 ധനകാര്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതോടെ 11 ഡൗണിംഗ് സ്ട്രീറ്റിലായിരുന്നു ഋഷി സുനക്കിന്റെയും താമസം. 1735 മുതൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയായ 10 ഡൗണിംഗ് സ്ട്രീറ്റ് അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസും രാജകീയ അതിഥികളെ സ്വീകരിക്കുന്ന ഇടവുമാണ്. ജോർജിയൻ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ 100 മുറികളാണ് ഉള്ളത്. കറുപ്പ് നിറത്തിൽ പ്രൗഢിയുള്ള പ്രധാന വാതിൽ കടന്നു ചെന്നാൽ വെള്ളയും കറുപ്പും നിറങ്ങൾ ഇടകലർന്ന ഹാൾവേയിലാണ് എത്തുന്നത്. ഇവിടെ നിന്ന് 2-ാം നിലയിലേക്കുള്ള സ്റ്റെയർകേസ് ആരംഭിക്കുന്നു. ഔദ്യോഗിക വസതി എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും കെട്ടിടത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് താമസത്തിനായി ഉപയോഗിക്കുന്നത്. 4-ാം നിലയിലാണ് പ്രധാനമന്ത്രിക്കായുള്ള താമസ സ്ഥലം. മറ്റു നിലകളിലെല്ലാം ഓഫീസ് മുറികളും കോൺഫറൻസ് മുറികളും സ്വീകരണ മുറികളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മന്ത്രിമാർക്ക് പുറമെ ദേശീയ രാജ്യാന്തര വ്യക്തിത്വങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത് ഈ മുറികളിൽ വെച്ചാണ്. 25-ലധികം അതിഥികളെ ഉൾക്കൊള്ളാവുന്ന കോൺഫറൻസ് മുറികളിലാണ് ഒരുക്കിയിരിക്കുന്നത്. 2.25 നൂറ്റാണ്ടിന് മേലെയുള്ള ചരിത്രത്തിൽ നിരവധി നവീകരണ പ്രവർത്തനങ്ങളും 10 ഡൗണിംഗ് സ്ട്രീറ്റിൽ നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണെങ്കിലും ഇവിടെ ഒരു സ്ഥിരതാമസക്കാരി കൂടിയുണ്ട്, ലാറി എന്ന പൂച്ച. 2011 ബാറ്റേഴ്സി ഡോഗ്സ് ആൻഡ് കാറ്റ്സ് ഹോമിൽ നിന്നും എത്തിച്ചത് മുതൽ ലാറിയുടെ ജീവിതം ഇവിടെയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കൊട്ടാരതുല്യമായ ആഡംബര വസ്തുക്കളും വസ്തുവകകളും ഋഷി സുനാക്കിനുണ്ട്. നോർത്ത് യോർക്ക്ഷയറിൽ കൊട്ടാരതുല്യമായ മാളികയിൽ ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ, ജിം, യോഗ സ്റ്റുഡിയോ, ടെന്നീസ് കോർട്ട് എന്നിവ അടങ്ങിയ വമ്പൻ മാളിക അദ്ദേഹത്തിനുണ്ട്. മധ്യ ലണ്ടൻ, സൗത്ത് കെൻസ്റ്റൺ, കാലിഫോർണിയയിലെ സാന്റാ മോണിക്ക എന്നിവിടങ്ങളിലാണ് ഋഷിയുടെയും അക്ഷതയുടെയും ഉടമസ്ഥതയിലുള്ള മറ്റു വീടുകൾ. ലണ്ടനിലെ കെൻസിംഗ്ടണിലുള്ള ആഡംബര ബംഗ്ലാവിലാണ് നിലവിൽ ഋഷി സുനക്കും കുടുംബവും താമസിക്കുന്നത്. 5 ബെഡ്റൂമുകളും 4 ബാത്റൂമുകളുമാണ് ഇവിടെയുള്ളത്. 2010 4.5 മില്യൺ പൗണ്ടിന് ഏകദേശം 42 കോടി രൂപയ്ക്കാണ് ഋഷി വീട് സ്വന്തമാക്കിയത്. ഇപ്പോൾ ഈ വീടിന് 6.6 മില്യൺ പൗണ്ടാണ് വില, ഏകദേശം 61 കോടി രൂപ. വിശാലമായ സ്വീകരണ മുറിയും പ്രൈവറ്റ് ഗാർഡനും മറ്റ് പ്രത്യേകതകളുമാണ് ഇവിടെയുള്ളത്. ഇവിടെ താമസത്തിനെത്തും മുമ്പ് നമ്പർ 11 ഡൗണിംഗ് സ്ട്രീറ്റിലാണ് ഋഷിയും കുടുംബവും കഴിഞ്ഞിരുന്നത്. കിർബി സിങ്സ്റ്റൺ എന്ന ഗ്രാമപ്രദേശത്ത് പൈതൃക കെട്ടിടങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ജോർജിയൻ ശൈലിയിൽ നിർമ്മിച്ച ബംഗ്ലാവും ഋഷി സുനക്കിനുണ്ട്. വാരാന്ത്യങ്ങൾ ചെലവിടുന്നതിനാണ് കുടുംബം ഈ വീട് ഉപയോഗിക്കുന്നത്. 2015 1.5 മില്യൺ പൗണ്ടിനാണ് ഏകദേശം 14 കോടി രൂപയ്ക്കാണ് ഋഷി ഈ വീട് വാങ്ങിയത്. കെൻസിങ്ടണിൽ തന്നെയാണ് ഋഷിയുടെ 3-ാമത്തെ വീട് ഉള്ളത്. ഓൾഡ് ബ്രോംപ്ടണിലുള്ള ഒരു ഫ്ലാറ്റാണ് ഇത്. 2001 അദ്ദേഹം ഈ വീട് സ്വന്തമാക്കിയത്. ഈ അപ്പാർട്ട്മെന്റ് നിലവിൽ അവധിക്കാല വസതിയായാണ് ഉപയോഗിക്കുന്നത്. UKയിൽ സന്ദർശനത്തെത്തുന്ന സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും താമസിക്കാനായാണ് ഈ വീട് മാറ്റിവെച്ചിരിക്കുന്നത്. കാലിഫോർണിയയിലെ സാന്താ മോണിക്കയിലും ഋഷിക്കും കുടുംബത്തിനും സ്വന്തമായി വീടുണ്ട്. 2014 വാങ്ങിയ ഈ ആഡംബര വീട് കടലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. 5.5 മില്യൺ പൗണ്ട് ഏകദേശം 51 കോടി രൂപയാണ് ഈ ബംഗ്ലാവിന്റെ വിലമതിപ്പ്. ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി ചുമതല ഏൽക്കുന്നതോടെ നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് അദ്ദേഹം താമസം മാറ്റും. 100 മുറികളാണ് ഇവിടെയുള്ളത്. ഇതിനു പുറമെ ബക്കിംഗ്ഹാം ഷെയറിലെ ഗ്രാമപ്രദേശത്തും പ്രധാനമന്ത്രിക്കായി ഒരു ഔദ്യോഗിക വസതി ഉണ്ടാകും. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ബംഗ്ലാവാണ് ഇത്. 10 കിടപ്പുമുറികളുള്ള ഈ വീട് 1000 ഏക്കർ വിസ്തൃതമായ എസ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമന്ത്രിയായതോടെ ഔദ്യോഗിക വസതിയായ ലണ്ടനിലെ 10 ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് ഋഷിയും കുടുംബവും ഏറെ താമസിയാതെ തന്നെ താമസം മാറ്റും. കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്താ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ.